സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ച വരെ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. നിലവിലുള്ള ന്യൂനമർദ്ദത്തിനു പുറമെ ഞായറാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപം കൊള്ളുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ കനത്ത മഴ തുടരും. ഇടുക്കി വയനാട് ജില്ലകളിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ പെയ്യും. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഴ കുറവായിരിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ കാലവർഷം അതിശക്തമായി തുടരുകയാണ്. ഈ സ്ഥിതി രണ്ട് ദിവസം കൂടി തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് രാവിലെ 8:30 അവസാനിച്ച 24 മണിക്കൂറിൽ ഇടുക്കി വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിലും അടുത്ത രണ്ട് ദിവസങ്ങളിലും ഈ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഇടുക്കിക്ക് പുറമെ പത്തനംതിട്ട, കോട്ടയം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് ഉണ്ട്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത 5 ദിവസം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമായിരിക്കും മഴ അല്പം കുറവ്. മറ്റുള്ള എല്ലാ ജില്ലകളിലും വ്യാപകമായ കനത്ത മഴയായിരിക്കും രേഖപ്പെടുത്തുക. കാറ്റ് അതിശക്തമായി തുടരുകയാണ്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങളിൽ ഇത് ബാധകമാണ്. മഴയുടെ ശക്തി 10ാം തീയതിക്ക് ശേഷം കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. 9ാം തീയതിയോടുകൂടി മറ്റൊരു ന്യൂനമർദ്ദം കൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്നതുകൊണ്ട് മഴയുടെ ശക്തി 10ാം തീയതി വരെ തുടരാനുള്ള അനുകൂല സാഹചര്യം നിലവിലുണ്ട്. രണ്ട് പ്രളയ ദുരന്തങ്ങളുടെ ഓർമ്മകൾ പേർന്ന ഓഗസ്റ്റിൽ കേരളം വീണ്ടും പകച്ചു നിൽക്കുകയാണ്. വരും ദിനങ്ങളിൽ കാലവർഷം അതിശക്തമാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന ആശങ്ക ചെറുതല്ല. അധികൃതരുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ദുരന്തം ഒഴിവാക്കാനുള്ള വഴി. ക്യാമറാമാൻ അനീഷിനൊപ്പം മിഥുൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.